നമസ്കാരം സി പി എമ്മിൻ്റെ ബാനറിൽ പാറശാലയിൽ നടത്തിയ മെഗാ തിരുവാതിര ഒന്നുകൊണ്ട് മാത്രം വിവാദത്തിൽ നിൽക്കുകയാണ് സി പി എം എന്ന പാർട്ടി കേരളത്തിൽ അതേ പാറശാല ഇതാ വീണ്ടും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നു ഇതുപക്ഷേ തിരുവാതിര കളിയെ പറ്റിയുള്ളതല്ല കഴിഞ്ഞ ദിവസം എസ് അതായത് എസ് രാമചന്ദ്രപിള്ള എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ കോട്ടയം ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടത്തിയ ഒരു പ്രസംഗമുണ്ടായിരുന്നു ചൈനയെ അങ്ങ് പൊക്കിയിടിച്ചു കൊണ്ടുള്ള ചില പ്രസംഗങ്ങൾ ചൈന സാമ്പത്തികമായും ആരോഗ്യപരമായും വികസനപരമായും മറ്റുമൊക്കെ കുതിച്ചു ഇന്ത്യ ജപ്പാൻ അമേരിക്ക ആസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും പത്തുനൂറ്റൻപത് രാജ്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർന്ന് ചൈന പ്രതിരോധിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര തള്ളി മറിക്കലായിരുന്നു ഇതൊക്കെ കേട്ടാൽ തൊന്നും ഇദ്ദേഹത്തിൻ്റെ മാതൃരാജ്യം ചൈനയാണെന്ന് എന്നാൽ ഈ പാറശാല ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഒന്നടങ്കം ചൈനയ്ക്കെതിരെ വന്നിരിക്കുകയാണ് ചൈനയ്ക്കെതിരെ എന്ന് പറയുമ്പോൾ തന്നെ ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞതിന് എതിരാ എതിരെ എന്ന് വേണം കണക്കാക്കാൻ അവർ ആ സമ്മേളനത്തിൽ ഉന്നയിച്ച നിരവധി കാര്യങ്ങളുണ്ട് അതിലൊന്ന് ലോകത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് തന്നെ പ്രധാനപ്പെട്ട കാരണക്കാർ ചൈനക്കാരാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ താലിബാനെ പരസ്യമായിട്ട് അംഗീകരിച്ച ചൈനയെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും എന്നവർ ചോദിക്കുന്നുണ്ട് ചൈനയെ എങ്ങനെ ഒരു തൊഴിലാളി തൊഴിലാളികളുടെ രാജ്യം എന്ന് പറയാൻ സാധിക്കും മുതലാളിത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നൊക്കെ പറയാൻ പറ്റും എന്നിവരെ കടത്തി ചോദിച്ചവരുണ്ടത്രേ ഒപ്പം തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു രീതിയിലും സഹായിക്കാത്തവരാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിടുത്തെ ഭരണാധികാരികളും പിന്നെ എന്തിന് നമ്മൾ ചൈന സ്തുതികൾ പാടി നടക്കണം എന്നൊക്കെയാണ് ചോദ്യം ചോദ്യം തികച്ചും ന്യായമാണ് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടത്തിൽ കുറച്ച് കാര്യവിവരവും ബോധവുമൊക്കെ ഉള്ള ഒരു ബാക്കിയുണ്ട് എന്നറിവ് ഒരുപക്ഷെ സാധാരണപ്പെട്ട ആളുകൾക്ക് ചെറിയ പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവാം ആരെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ അപ്പം നേതാക്കന്മാർ കുറേ പേര് അങ്ങോട്ട് വന്നിരുന്നുണ്ട് ചൈന അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തള്ളി മറിച്ചിട്ട് അങ്ങോട്ട് പോകും ആരോഗ്യരംഗത്ത് ചൈന അതിവേഗം കുതിക്കുന്നു എന്നൊക്കെ പറയുന്ന അതേ കൂട്ടർ തന്നെ പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്തു പോകുന്നത് അമേരിക്കയിലോട്ടാണ് അത് കോടിയേരി ബാലകൃഷ്ണനാകട്ടെ അല്ലെങ്കിൽ പിണറായി വിജയൻ വിജയനാവട്ടെ പിണറായി വിജയൻ്റെ റെഗുലർ ചെക്കപ്പിന് അദ്ദേഹം പോകുന്നത് ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ആശുപത്രിയിലോട്ടല്ല അദ്ദേഹം ചെന്നൈയിലോട്ടാണ് പോകുന്നത് തൊട്ടടുത്ത് അവിടെ പിന്നെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ട് പോകുന്നത് ബെയ്ഡൻ്റെ അമേരിക്കയിലേട്ടാണ് അതായത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരിക്കൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കുത്തക ഭൂഷ മുതലാളിത്ത രാജ്യമായിട്ടുള്ള അമേരിക്കയിലോട്ടാണ് അവർ ചികിത്സയ്ക്ക് പോകുന്നത് അത് പിണറായി അതെ കോടിയേരിയുമതേ അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ചൈനയിലോട്ട് പോകാത്തത് ആരോഗ്യരംഗത്ത് ചൈന അമേരിക്കയേക്കാൾ മുന്നോട്ട് കുതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാത്തതിൻ്റെ കാര്യമെന്താ അവരുടെ പ്രസിഡൻറ്റ് ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് കണ്ടുമുട്ടുകയുണ്ടായി അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്തു അന്ന് അദ്ദേഹത്തന്നെ കാണാൻ കാത്തു കെട്ടി കിടന്നിട്ട് ആരാ കാത്തു കെട്ടി കാത്തുകെട്ടിക്കിടന്നത് സീതാറാം യെച്ചൂരിയും അതായത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാമത്തെ ആൾ ജനറൽ സെക്രട്ടറി അദ്ദേഹവും കൂട്ടരും കാത്തു കെട്ടി കിടന്നിട്ട് കാണാൻ പോലും കൂട്ടാക്കിയില്ല ചൈനീസ് പ്രസിഡൻ്റ് ആ ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ കിടന്നും അതും കേരളത്തിൽ കിടന്ന് കുഴലൂതുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ എസ് ആർ പി എന്ന വ്യക്തി അതായത് ഒരു പഞ്ചായത്തിൽ പോലും നിന്നാൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത അത്രമാത്രം ജനപിന്തുണയുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് അടുത്ത ഒരു പക്ഷേ പി ബിയിലെ അടുത്ത ജനറൽ സെക്രട്ടറി സ്ഥാനമായിരിക്കാം അദ്ദേഹം പി ബിയിൽ പി ബിയുടെ ഒന്നാമനും അതേപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാമനും ആയി മാറുകയാണ് ജനറൽ സെക്രട്ടറി ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ സീതാറാം യെച്ചൂരിയാണ് അപ്പോൾ ഇതേപോലുള്ള ചില ഡയലോഗുകളൊക്കെ അടിച്ചാലേ അവരുടെ അണികൾക്ക് അവർ മതിപ്പൊക്കെ വരൂ എന്നൊരു തെറ്റിദ്ധാരണയിലാഭ ഇങ്ങനെ ചൈന സ്തുതികൾ നിരന്തരമായിട്ട് പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പക്ഷേ എത്രമാത്രം ജന പിന്തുണയുള്ളൂ എന്നറിയണമെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാരോട് ചോദിക്കണം ഇത് ആരാണ് എസ് ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൈമറത്തി കാണിക്കുക ആരോ എന്തോ എന്ന് ചോദിക്കും അത്ര പ്രശസ്തനാണ് ഈ വ്യക്തി അപ്പോൾ അദ്ദേഹത്തിനുള്ള ആയിട്ടാണ് പാർശാലയിലെ ഏരിയ കമ്മിറ്റിയിൽ ചോദ്യം മറുചോദ്യം പറഞ്ഞിരിക്കുന്നത് ചൈനയെ നമ്മൾ ഇങ്ങനെ കിടന്നുകൊണ്ട് പുകർത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ചൈന നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ അത് തൊഴിലാളികളുടെ പാർട്ടിയൊന്നുമല്ല അത് മുതലാളിത്ത പാർട്ടിയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് തന്നെ കാരണക്കാരായിട്ടുള്ളത് ചൈനയാണ് അതേപോലെ തന്നെ ഈ കോവിഡ് എന്നൊരു സംഗതി പടച്ചു വിട്ടത് തന്നെ ചൈനയാണെന്നാണ് ലോകം മുഴുവൻ സംസാരിച്ചു നിരവധി കാര്യങ്ങളിൽ ചൈന പല രാജ്യങ്ങളെയും സഹായിക്കാറുണ്ട് സഹായിച്ചിട്ട് മൊത്തം അടപടലെ അവരെ വെട്ടിലാക്കിയാണ് പതിവ് അതിൻ്റെ ഏറ്റവും തിക്ത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക അടുത്തത് പാകിസ്ഥാനാണ് അതിനടുത്തതായിട്ട് മിക്കവാറും അഫ്ഗാൻ അവർ മുച്ചുകൂടും മുടിക്കും അങ്ങനെയാണ് ചൈനയുടെ ഒരു രീതി ചൈന അങ്ങനെയുള്ളൊരു ചൈനയെപ്പറ്റി ഇവിടെ കിടക്കുന്ന കേവലം ഒരു ശതമാനം മാത്രം ജനപിന്തുണയുള്ള ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളിൽ കേവലം ഒരു ശതമാനം മാത്രം പിന്തുണയുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ സി പി ഐ എമ്മിൻ അവരുടെ പൊളിറ്റ്ബ്യൂറോ മെമ്പറൊക്കെ വന്നിരുന്നുണ്ട് വെറുതെ ഇങ്ങനെ ചൈന സ്തുതി പറയുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് സി പി എമ്മിലെ ഒരു ഏരിയ കമ്മിറ്റിക്കെങ്കിലും ചോദ്യം ഉയർത്താൻ പറ്റിയെങ്കിൽ അവിടെ ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള എന്തൊക്കെയോ കണികകൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ വെബ്ഡസ് ഡെസ്ക്